സിദ്ധാർത്ഥ, ഭരതൻ്റെ മകൻ സംവിധായകനാകുന്നു, ഭരതൻ തന്നെ ഒരു ക്ലാസിക് ചിത്രം വീണ്ടും പുനർജനിക്കുന്നു, അപ്പോൾ അതിൻ്റെ ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നു ഏതെങ്കിലും ഘട്ടത്തിൽ സിനിമയുടെ ചിത്രീകരണത്തിൽ? ഇല്ല, എനിക്ക് ഞാൻ അങ്ങനെയല്ല എന്നെ അപ്രോച്ച് ചെയ്തിട്ടില്ല. ഞാനതൊരു ഇപ്പോൾ ഉള്ളൊരു സ്ക്രിപ്റ്റ്, നമ്മൾ വർക്ക് ചെയ്തൊരു സ്ക്രിപ്റ്റ്, ഞാൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ. സോ അതിൽ ഞാൻ എത്ര സിൻസിയറായിട്ടും ജെന്യൂനായിട്ടും എനിക്കതിനകത്ത് നിൽക്കാൻ പറ്റും, അത് ഞാൻ എത്ര ഇതായിട്ട് എനിക്കത് സത്യസന്ധതയോടുകൂടി പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും, അതുമാത്രമേ ഞാൻ ഫേസ് ചെയ്തതായിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ പാക്കേജാണ്, നമ്മൾ അതിൽ ആലോചിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ചെയ്യണ ജോലി മര്യാദയ്ക്ക് ചെയ്യുക എന്നുള്ളത്. സോ അങ്ങനെയായിരുന്നു. 30 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നിദ്ര വീണ്ടും ഉണരുമ്പോൾ അത് പ്രേക്ഷകനോട് പറയാൻ ഉദ്ദേശിക്കുന്ന എന്താണ്? ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ കണ്ടുവരുന്ന ഒരു ഇഷ്യൂ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മളിപ്പോൾ ഈ പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ നമ്മുടെ ഒരു ഓട്ടം, അതിൻ്റെ ഒരു ചേഞ്ച് ഈ സൊസൈറ്റിയിൽ ആൾക്കാരുടെ ഇടയിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ, ജീവിതം എന്ന് പറയുന്നത് ഇത് മാത്രമല്ല, അല്ലാതെ ഭൂമിയായിട്ടും പ്രകൃതിയായിട്ടും ബന്ധമായി കിടക്കുന്ന ഒരു സംഭവം കൂടെയാണെന്നുള്ളൊരു ലൈനിലുള്ള പറയണതാണ് ഞാൻ പ്രേക്ഷകരോട് പറയാനായിട്ട് നോക്കുന്നത്. സോ ആൾക്കാർക്ക് അങ്ങനെ മാറാം, കുറച്ചൊക്കെ പൈസയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നല്ല ഞാൻ പറയാം, പക്ഷെ അതിനോടുള്ള സമീപം കുറച്ചും കൂടെ ഹ്യൂമൻ ആവാം, കുറച്ചും കൂടെ മനുഷ്യ സഹജമായി അതിനെ അപ്രോച്ച് ചെയ്യാം, അത്ര തന്നെ പറയാനുള്ളൂ. വെള്ളിത്തിരിയിലെടുത്തിട്ട് നീണ്ട ഇടവേളയുണ്ട്, ഏകദേശം കുറേ വർഷങ്ങൾ വെള്ളിത്തിരിയിൽ നിന്ന് മാറിയിരുന്നു. ഈ ഒരു കാത്തിരിപ്പ്, ഈ ഒരു ഇടവേള എടുത്തത് ഈ ഒരു നിദ്ര എന്ന് പറയുന്ന ചിത്രത്തിലേക്കുള്ള ഒരു തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിരുന്നു? ഈ ചിത്രത്തേക്കൊന്നല്ല, ഞാൻ ആക്ച്വലി ഞാൻ ആ വെള്ളിത്തിരിയിൽ നിന്ന് മാറി നിന്നു എന്ന് പറയുന്നത് സംവിധാനം പഠിക്കാൻ വേണ്ടി മാത്രമായിരുന്നു, അല്ലാതെ വേറൊരു ഇതുണ്ടായിട്ടില്ല. ഇപ്പം ഞാൻ പ്രിയൻ സാറിനെ ഞാൻ അസിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പ്രിയൻ സാർ എൻ്റെ അടുത്ത് ആദ്യം ആവശ്യപ്പെട്ടത് നീ എൻ്റെ അടുത്ത് വന്ന് ജോയിൻ ചെയ്യുവാണെങ്കിൽ ഒരു പടം വർക്ക് ചെയ്തിട്ട് പോവുക, അങ്ങനത്തെ ഇതൊക്കെ ആണെങ്കിൽ വരണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഒബ്വിയസ്ലി നമ്മളപ്പോൾ കോൾ എടുക്കണം, ഇത് ചെയ്യണമെങ്കിൽ ഇത് വിട്ടേ പറ്റൂ എന്ന് പറഞ്ഞ് ഓക്കെ വിടാൻ തയ്യാറായിരുന്നു. എന്ന് വെച്ചാൽ അത്രത്തോളം പാഷൻ ഇതിനകത്ത് ഈ ഒരു ജോലിയിലുണ്ട്, സംവിധാനം അല്ലെങ്കിൽ ഒരു ഒരു സിനിമ ചെയ്യുക എന്നുള്ള ഇതിൽ കൂടുതൽ പാഷൻ ഉള്ളതായിട്ട് തോന്നുന്നു. സോ അതിലേക്ക് മാറി, അത് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ല തീർച്ചയായിട്ടും, പക്ഷേ അത് വർക്ക് ചെയ്യണത് എൻ്റെ ഇനിയും വരാനുള്ള എൻ്റെ കരിയറിൽ ആസ് എ ഡിറക്ടർ അല്ലെങ്കിൽ ആസ് എ സംവിധായകൻ എന്നുള്ള എൻ്റെ കരിയറിലായിരിക്കും കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യുക. പ്രിയദർശൻ സ്കൂളിലെ അനുഭവം എങ്ങനെയായിരുന്നു, അതിൻ്റെ ഒരു പരിചയം? എൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറെയാണ്, നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു മേഖല വേറെയാണ്, നമുക്ക് കിട്ടുന്ന എക്യുപ്മെൻറ്സ് എല്ലാം വേറെ വേറെയാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഈ മനുഷ്യന് അവിടെയും നമ്മുടെ സ്പീഡ് അല്ലെങ്കിൽ വർക്കിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു മലയാളി, മലയാളം ഇൻഡസ്ട്രി ഇന്നും ആൾക്കാർ തിരിഞ്ഞു നോക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ സ്പീഡ് ഓഫ് വർക്ക്. ആ സ്പീഡിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന അത്രയും നല്ല ഫ്രെയിം വർക്കും കാര്യങ്ങളും, പെർഫോമൻസ് വി എക്സ്ട്രാക്ട് ഫ്രം ദി ആർട്ടിസ്റ്റ്, ഇതൊക്കെയാണ് മലയാളം സിനിമേനെ കാറ്റാപ്പുൾട്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു സാധനം പ്രിയൻ സാർ അവിടെയും പോയി അപ്ലൈ ചെയ്തു. സോ അത് അത് തന്നെയാണ് അവരും അന്തം വിട്ട് പോകുന്നത് പ്രിയൻ സാറിൻ്റെ ഒരു വർക്ക് എന്ന് പറഞ്ഞിട്ടാണ്. സോ അതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്, ബേസിക്കലി ഹൗ ടു മൂവ് അറൗണ്ട് വെരി ഫാസ്റ്റ് ആൻഡ് ടെക്നിക്കലി ഐ വാസ് ഹിസ് അസിസ്റ്റൻറ്റ്. സോ ടെക്നിക്കലി പുള്ളി എനിക്ക് മനസ്സറിഞ്ഞ് പുള്ളിയുടെ സാധനങ്ങൾ തന്നിട്ടുണ്ട്. അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പുള്ളിയായിട്ട്, സിനിമയായിട്ടുള്ള എൻ്റെ ഫസ്റ്റ് ട്രസ്റ്റ്. ഇപ്പം സിദ്ധാർത്ഥ് ഭരതൻ്റെ ചിത്രം തുടങ്ങാൻ പോകുന്നു എന്ന് ഒരുപാട് നാളുകളായി കേട്ടിരുന്നതാണ്, പക്ഷേ ചില ചില കാര്യങ്ങൾ കൊണ്ട് പലപ്പോഴും അത് മുടങ്ങിപ്പോകുന്നു, അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടു. അവസാനം വന്ന ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ ടീം എന്ന് പറയുന്നത് വലിയൊരു പ്രൊഡക്ഷൻ ടീമാണ്, സോൾട്ട് ആൻഡ് പെപ്പർ പോലെ വലിയ ഹിറ്റായ ഒരു ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസർ തന്നെ ഇത് നിർമ്മാണ രംഗത്തേക്ക് എത്തുന്നു. അപ്പോൾ ഈ തുടക്കം മുതൽ എന്തൊക്കെ ആ പ്രതിസന്ധികൾ എന്തൊക്കെയായിരുന്നു അവസാനം ഈ ചിത്രത്തിലേക്ക് എത്തുമ്പോഴേക്കും? അല്ല, ഈ തുടക്കത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിനും ഒരു പടം ചെയ്യാനായി നോക്കുമ്പോൾ പറ്റുന്ന ഒരു ഇഷ്യൂ തന്നെയാണ്, ഒരു പടം പ്ലാൻ ചെയ്യുക, ആ പടം പൂജയുടെ അതുവരെ എത്തുമ്പോഴത്തേക്കും ഡ്രോപ്പായി പോവുക, അല്ലെങ്കിൽ പൂജ കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഡ്രോപ്പായി പോവുക, പ്രൊഡ്യൂസറായിട്ട് തല്ലുണ്ടായിട്ട്, അത് എല്ലാ പുതിയ വരുന്ന ആൾക്കാർക്കും ഉണ്ടാകുന്നതാണ്. ഇത് സിദ്ധാർത്ഥ് ഭരതൻ്റെ ഫേമസ് ആയത് ഭരതൻ്റെ മകനായതുകൊണ്ടും ഫിസലെടുത്തിൻ്റെ മകനായതുകൊണ്ടും അവൻ്റെ പ്രോജക്റ്റ് ഡ്രോപ്പ് ആകുമ്പോൾ ടോക്ക് ഓഫ് ദ ടൗൺ ആവും, അല്ലെങ്കിൽ അത് പറയാനൊരു ഇതായി, ന്യൂസായി, വെറുതെ അങ്ങനെ ഒരു ഒരു നോട്ടഡ് ആയതുകൊണ്ട് മാത്രം. അല്ലാതെയും ഇവിടെ വേറെ കുറേ ഇഷ്ടംപോലെ ആൾക്കാരെ എനിക്കറിയാവുന്നവരുണ്ട്, പടം ഡ്രോപ്പായവരുണ്ട്. സോ അതൊക്കെ ഒരു അതൊരു വലിയ പ്രതിസന്ധിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ആകെ തോന്നിയിട്ടുള്ളത് നമ്മളൊരു നോൺ പേഴ്സൺ ആയതുകൊണ്ട് എല്ലാവർക്കും അതൊരു വേറൊരു രീതിക്കും കൂടെ അതിനൊരു ടോക്കായി മാറി. ഭയങ്കര ഒരു മാനസിക സംഘർഷം ഉണ്ടായിരുന്നു ആ സമയത്ത്, ഇല്ലയെന്നല്ല. പിന്നെ ഇത് ആ സമയത്ത് എനിക്ക് ഒരു കൈ തരികയില്ലെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയോ എന്നെ വിശ്വസിക്കുകയും ഈ പടം ചെയ്യാൻ പറ്റുമെന്ന് എന്നിൽ ധൈര്യം കാണിച്ച ഒരാളാണ് ഈ സദാനന്ദൻ, ലുക്സാം സദാനന്ദൻ. സോ അയാളുടെ അടുത്ത് എനിക്ക് അതിൻ്റെതായിട്ടുള്ള കടപ്പാടുണ്ട്.
ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഫാമിലിയിൽ നിന്നുണ്ടായിരുന്നുള്ള സപ്പോർട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നെ ഇത്രയും ദൂരം പിടിച്ച് നിർത്തിയത്. സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും എന്നെ ഇത്രയധികം സപ്പോർട്ട് ചെയ്ത ഒരു ടൈമില്ലായിരുന്നു. ഒഫ്കോഴ്സ് ട്രബിൾഡ് ടൈംസ് ആയിരുന്നു, പ്രശ്നങ്ങളുണ്ടായിരുന്നു, മാനസിക സംഘർഷങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആ നേരത്ത് കൈവിടാതെ നിന്നിരുന്ന എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. സോ അവരുടെ ഒരു സ്ഥാനം വലുതാണ് നമ്മുടെ ലൈഫിൽ ഈ ഒരു പീരീഡിൽ എസ്പെഷ്യലി. ഇപ്പോൾ സിനിമയിൽ തുടക്കം കുറിക്കുന്ന ഏതൊരു സഹസംവിധായകനെയും പോലെ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച് തന്നെയാണോ ഭരതൻ്റെ മകനും സിനിമയിലെത്തിയത്? അങ്ങനെയാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്, അങ്ങനെയാണ് ഞാനും വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനൊന്നും അല്ല കാര്യങ്ങൾ. ഏറ്റവും കൂടുതൽ പണി കിട്ടണം നമുക്കൊക്കെ ഇടും. ഭരതൻ വേണമെങ്കിൽ അങ്ങനെ ആവാം, ഭരതൻ്റെ മകൻ അങ്ങനെ ഒരു നല്ല സംവിധായകനാവണോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ട് എല്ലാവരും. സോ അതങ്ങനല്ലോ, വൈദ്യൻ്റെ മകൻ മറ്റേ വൈദ്യനെക്കാട്ടിലും വലിയവനാണോ? അത് വേണമെങ്കിൽ വൈദ്യനാണ്. സിനിമാ സംവിധായകൻ്റെ മകൻ സിനിമാ സംവിധായകനാവാൻ പാടില്ല എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, അത് എന്തുകൊണ്ടാണ്? നടൻ്റെ മകന് നടനാവാം, ഏ വൈദ്യൻ്റെ മകന് വൈദ്യനാവും, വാദ്യാറിൻ്റെ മകന് വാദ്യാരാവും. സിനിമാ സംവിധായകൻ്റെ മകൻ ഒരിക്കലും അതാവരുത്. അതെന്ത്, അതും ആവാവുന്നതാണ്. ഉള്ളിൽ എവിടെയും ചെറിയൊരു പ്രതിഷേധമുണ്ട്. അതായത് ഇത്തരം ഈ ഒരു ഇങ്ങനെ ഈ സിനിമാ സംവിധായകൻ്റെ മകന് സിനിമ എടുത്തുകൂടെ എന്നുള്ള ആ തരത്തിൽ ഒതുക്കപ്പെടുന്നു ഒരു ഫീൽ ഉണ്ടായിരുന്നു ഈ പറയുന്ന? അല്ല, അതാ ഞാൻ പറഞ്ഞു, സ്വാഭാവികമായിട്ടും നമുക്കിപ്പോൾ ഒരു അഡ്രസ്സ് ഉണ്ട്, ഭരതൻ്റെ മകൻ എന്ന് പറഞ്ഞിട്ട് എവിടെയും കയറിച്ചല്ല, അല്ലെങ്കിൽ കെ പി സിയിലുള്ള മകൻ എന്ന് പറഞ്ഞിട്ട് എവിടെയും കയറിച്ചല്ല. പക്ഷേ ഇതേ അഡ്രസ്സ് തന്നെയാണ് നമുക്ക് തിരിച്ച് പണിയുന്നത്. ഇഫ് ഐ വാസ് ജസ്റ്റ് എ ന്യൂ കമർ, ഇപ്പം എനിക്ക് ഒരു ഇതും ഇല്ലാതെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ വന്നിരുന്നെങ്കിൽ ഞാൻ അലഞ്ഞു കഴിഞ്ഞ് നടക്കുന്ന മറ്റൊരു അസിസ്റ്റൻ്റ് ഡയറക്ടറാണ്. അപ്പോൾ അവ എന്ത് മറ്റേ ആളുടെ അസിസ്റ്റൻ്റ് അത്ര തന്നെ പറയുള്ളൂ, അല്ലാതെ ബാക്കി അവൻ്റെ കുടുംബത്തെക്കുറിച്ചോ അവൻ്റെ തന്തേനെക്കുറിച്ചോ ഒന്നും അവിടെ ഡിസ്കഷൻ ചെയ്യില്ല. പക്ഷേ എൻ്റെ കാര്യം അങ്ങനെയല്ല, എൻ്റെ കാര്യം എന്നെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിനെ കൂടുതൽ എൻ്റെ അച്ഛനെക്കുറിച്ചും എൻ്റെ അമ്മേനെക്കുറിച്ചുമാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതൊരു വേറൊരു ലീഗാണ് അത് ടോട്ടലി. അതിൽ അപ്പോൾ നമുക്ക് ഒരുപാട് സി ഇപ്പോൾ അഡ്രസ്സുണ്ട്, അഡ്രസ്സ് മാത്രം അഡ്രസ്സ് ഉള്ളതുകൊണ്ട് എവിടെ പോയാലും ലൈക്ക് നോട്ടപ്പുള്ളിയാണ് അതുകൊണ്ട്. അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്തായാലും പ്രതിസന്ധികളെല്ലാം തീർന്നിരിക്കുന്നു, നിദ്ര തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നു. ഇനി ആളുകളുടെ പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കാം, മികച്ച പ്രതികരണം ഉണ്ടാവട്ടെ നിദ്രയ്ക്കെന്ന്. കണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്നത് കാണും. അത് ഇനോ ഇതെന്താണ്, സി വെറും സംസാരിക്കുകയല്ല, പണിയെടുത്തുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് കണ്ട് പ്രോത്സാഹിപ്പിച്ചാലേ നമുക്ക് അടുത്തടുത്തതിലേക്ക് വരാൻ പറ്റുള്ളൂ. സിനിമയോടുള്ള പാഷൻ കാരണമാണ് ഇതിനകത്ത് നിൽക്കുന്നത്, അല്ലാതെ ഇതിൻ്റെ ഗ്ലാമറിലോ ഇതിൻ്റെ പേരിലോ ഉള്ള അറിയപ്പെടലോ ഒന്നും അല്ല. നമ്മൾ ഇല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ വേറെ പരിപാടി ചെയ്ത് പോയേനെ. അതല്ല, ഒരു കഥ പറയാനും ഒരു സാധനത്തിൻ്റെ ഒരു പാഷൻ്റെ പുറത്താണ്. അപ്പോൾ ആ പാഷനെ എൻകറേജ് ചെയ്താലേ അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിച്ചാലേ അത് നല്ല രീതിയിലേക്ക് വളർന്ന് പുറത്തേക്ക് വരുള്ളൂ. സോ അത് ചെയ്യണം. ഹൂപ്പ് എവ്രി വൺ ഡസ് ദാറ്റ്. അപ്പോൾ എല്ലാ ആശംസകളും. താങ്ക് യു.